ഈ കടകൾ വന്നണൊക്കെ ഈ വേസ്റ്റ് ഇത്രയും വാടകയും ഞങ്ങൾക്കാണെങ്കിൽ ഒരു ശകലം ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഭയങ്കര വാടകയും 6 മണിയാവുന്നതിന് മുമ്പേ കൊതുകിൻ്റെ ശല്യവും ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര വാടകയാണ്. വാടകയുണ്ടെന്ന് പറയാൻ ഒരു നിമിഷം പോലും നമുക്കിവിടെ കഴിയാൻ വയ്യാത്ത അവസ്ഥയും ഭയങ്കര എന്ന് പറയാൻ ഭയങ്കര വാടകയാണ് ഉള്ള അങ്ങോട്ടും ആ കടയും ഈ കടയും എല്ലാ കടകളും വന്ന് ഉള്ള വേസ്റ്റ് എല്ലാം തുറന്നു വിട്ടായിരിക്കും എന്തോ നമുക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര വാടകയുണ്ട്. 6 മണിയാകുമ്പോഴത്തേനും കൊതുകിൻ്റെ ശല്യമാണ്. പിന്നെ ഈ വാട കൊണ്ട് രാവിലെ 6 മണി പോലെ വാടയാണ്. ഭയങ്കര വാട എന്ന് പറയുന്നത് സഹിക്കാൻ വയ്യാത്ത വാട. നമുക്ക് മുറ്റത്തോട്ട് നിൽക്കേണ്ട, മുറിക്കകത്ത് പോലും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിപ്പം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് അസുഖം വന്നിട്ടാണെങ്കിൽ ഒരു 3 മാസത്തോളം ആവുന്നു. ഈ പനി വിട്ട് മാറുന്നുമില്ല. ഇനി ഇതുകൊണ്ടാണോ എന്ന് തന്നെ പേടിയുണ്ട്. ഭയങ്കര അസ്വസ്ഥതയായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെല്ലാം. പിന്നെന്തോ എന്തോ പരാതി എന്ന് പറയാൻ ഇതിൻ്റെ നേരത്തെ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാം വന്ന് സംസാരിച്ച് ആൾക്കാരുണ്ടായിരുന്നു വന്ന് പിന്നെ സംസാരിച്ച് ഇതിനെപ്പറ്റി എല്ലാവരുടെയും സംസാരിച്ച് കുറേ നാളത്തെ അന്നൊക്കെ മഴ ആയതുകൊണ്ട് അറിഞ്ഞില്ല നമ്മൾ. മഴ മാറിയപ്പോഴത്തേനും സ്മെല്ല് സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ്. നമ്മളിൽ പറഞ്ഞോളാം ഒരു തരത്തിലും നമുക്ക് കഴിയാൻ വയ്യാത്ത രീതിയായി. നമ്മുടെ മുക്കോട് തോടാണ് തോട്. മുക്കോട് തോടിൽ പോകുന്ന ഒരു ഭാഗമാണ് ഇത്. ഇരപ്പുംകലങ്ങിൻ്റെ ഭാഗമാണ്. ഇതിലേ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് MC റോഡ് ഭാഗമാണ്. നമ്മുടെ പ്രഥമ ദൃഷ്ടി കണ്ടപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തോട് സഞ്ചരിക്കാനൊക്കാത്ത രീതിയിൽ വാടയാണ്. വാടയെന്ന് പറഞ്ഞാൽ തട്ടുകടയിലെ ബാക്കി വേസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ കൊണ്ട് തട്ടിയേക്കുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം. നോക്കിയപ്പോൾ വടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എന്നാൽ പിന്നെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? വൈകുന്നേരം വിറ്റില്ലെന്നുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം ഏതെങ്കിലും അനാഥാലയങ്ങൾക്കോ പാവങ്ങൾക്കോ ഉണ്ടെങ്കിൽ സാധനം കൊടുക്കണ്ടേ? ഇത് വളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്താണ് കൊണ്ടത്. അവർക്ക് സാംക്രമിക രോഗങ്ങളാലും കൊതുവാലും അവർക്ക് അവിടെ ഇരിക്കാനും ഒക്കത്തുണ്ട്. നമ്മളിപ്പോൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് പോലും വാർത്തയിൽ അത് കാണിക്കാനൊക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു വാട, ആ അവിഞ്ഞ വാട കണ്ട ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കാറ്റിൽ പരക്കുവാണ്, പരത്തുകയാണ്. എങ്ങനെയുള്ളവർ ഈ ഭാഗത്തുള്ളവർ എങ്ങനെ ജീവിക്കും? ഇവിടെ ഒരുപാട് കയ്യേറ്റങ്ങളും ഓടകളടച്ചുള്ള സംഭവങ്ങളാണ് ഈ നാട്ടിൽ ഈ ഭാഗത്ത് മൊത്തം ഉണ്ട്. ചാക്കുകെട്ടുകൾ എന്തിനെ ഇങ്ങനെ കൊണ്ട് ഇവിടെ കണ്ട് കളയുന്നു? അതും തട്ടുകടയിലെ വേസ്റ്റാണ്. അവർ ജീവിക്കാൻ വേണ്ടി തട്ടുകട നടത്തുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ 3-4 കെട്ടുകൾ അവിടെ കൊണ്ട് ചെന്ന് ജനങ്ങൾക്ക് 1 ആഴ്ചയായി. ഇത് മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കൊണ്ട് പരാതി കൊടുക്കുക. പരാതി കൊടുത്തപ്പോൾ നിയമനിരപേക്ഷമായിട്ടുള്ള അവരെ ശിക്ഷിക്കണം. ഈ ഭാഗങ്ങളിൽ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയിലൂടെ നോക്കണം. ക്യാമറയിൽ നോക്കിയിട്ട് കുറ്റക്കാരെ കൃത്യമായി കണ്ടുപിടിച്ച് നടപടിയെടുക്കണമെന്നാണ് ഞാൻ തൃക്കണമെങ്കിൽ ജനകീയർക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. റോഡ് അയനമുട്ടിലോട്ട് പോകുന്ന ഭാഗത്തുള്ള റോഡുണ്ടായ MC റോഡ് ചേർന്നുള്ള ഭാഗത്ത് ഭയങ്കര ദുർഗന്ധമാണ്. മനുഷ്യന് നടക്കാനും നടന്നു പോകാനുള്ള വയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഇടപെട്ടിരുന്നത് ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയില്ല. മൊത്തം ചാലുകളിൽ ഭയങ്കര വേസ്റ്റുകളാണ് കിടക്കുന്നത്. ഹോട്ടലിലാണോ എവിടുത്തെയാണോ നമുക്കറിയില്ല. ഭയങ്കര ദുർഗന്ധമാണ്. ഇത് നടന്നു പോകാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. സാറേ, ഈ ഓടയുടെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു കടിയും ചായയും പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇവിടെ സൈഡിൽ തിരുവനന്തപുരം ഇന്ത്യൻ ഓഫീസിൻ്റെ ഇപ്പോഴത്തെ തട്ടുകട നടത്തുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു വീടും ഉണ്ട്. ആ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്ന അത്ര മാത്രം സ്മെല്ലാണ്. ഇനി എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.